സംസ്ഥാനങ്ങളിലെ ഏഴ് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. മഹാരാഷ്ട്ര അന്ധേരി ഈസ്റ്റ്, ഹരിയാനയിലെ ആദംപൂർ, തെലങ്കാനയിലെ മുനുഗോഡ, ഒഡീഷയിലെ ധാംനഗർ, ബീഹാറിലെ മൊക്കാമ, ഗോപൽഗഞ്ച്, ഉത്തർപ്രദേശിലെ ഗോളാ, ഗോക്രനാഥ് എന്നീ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഗൂഗിൾ പി ആർ ചേരുന്നുണ്ട്. ഗൂഗിൾ വിവരങ്ങൾ. ഏഴ് സംസ്ഥാനങ്ങളിലെ ക്ഷമിക്കണം ആറ് സംസ്ഥാനങ്ങളിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ആണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടിംഗ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര, ഹരിയാന, ഒഡീഷ, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ ഒഴിവ് എന്ന നിയമസഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളത്. മഹാരാഷ്ട്രയിലെ അന്ധേരി ഈസ്റ്റ്, ഹരിയാനയിലെ ആദംപൂർ, തെലങ്കാനയിലെ മുനുഗോഡ, ഒഡീഷയിലെ ധാംനഗർ, ബീഹാറിലെ മുസാക്ക, ഗോപാൽഗഞ്ച് എന്നിങ്ങനെ രണ്ട് മണ്ഡലങ്ങൾ, ഒപ്പം ഉത്തർപ്രദേശിലെ ഗോള, ഗോക്രനാഥ് എന്നിങ്ങനെയുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ആകെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളത്. ഒപ്പം ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ബി ജെ പിയും അതോടൊപ്പം തന്നെ ടി ആർ എസ്, ആർ ജെ ഡി, എസ് പി, ബി ജെ ഡി തുടങ്ങിയിട്ടുള്ള പാർട്ടികൾ തമ്മിലാണ് ശക്തമായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ടാവുക. ഒപ്പം ഇതിലേറെ ശ്രദ്ധേയം മഹാരാഷ്ട്രയിലെ അന്ധേരി ഈസ്റ്റ് മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. കാരണം മഹാരാഷ്ട്രയിൽ ശിവസേന തുടർന്നതിന് ശേഷം ഉള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയിട്ടാണ് ഷിൻഡെയുടെയും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെയുടെയും പക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ നേരിട്ട് മത്സരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ശക്തി പരീക്ഷണ വേദിയായി കൂടി മഹാരാഷ്ട്ര ഈസ്റ്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. ഒപ്പം അതിന് ഏറെ ശ്രദ്ധേയമുണ്ട്. അല്ലെങ്കിൽ ആ ഒരു തെരഞ്ഞെടുപ്പിനാണ് നിലവിൽ ഏറെ ആ ഒരു ശ്രദ്ധ നോക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും നോക്കിക്കാണുന്നതെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ബീഹാറിലെ മൊക്കാക്ക എന്ന് പറയുന്ന മണ്ഡലത്തിൽ ആർ ജെ ഡിയുടെ മുൻപുണ്ടായിരുന്ന എം എൽ എ, അദ്ദേഹം ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്നാണ് ആ സീറ്റ് ഒഴിവരികയും അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുകയും ചെയ്തിരിക്കുന്നത്. ബീഹാറിലെ ഗോപാൽഗഞ്ച് സീറ്റിലും ഇത്തരത്തിൽ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ മുൻ എം എൽ എ സുഭാഷ് സിംഗ് അദ്ദേഹം അന്തരിച്ചതിനെ തുടർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം അന്ധേരിയിലും യു പിയിലെ ഗോള, ഗോക്രനാഥിലും അതോടൊപ്പം തന്നെ ജാംനഗറിലും ഇത്തരത്തിൽ തന്നെ മുമ്പുണ്ടായിരുന്ന എം എൽ എമാരുടെ മരണത്തെ തുടർന്ന് ഒഴിവ് വന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവർ എന്തായാലും ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിലും നടക്കുന്നുള്ളത്. നവംബർ 6 തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക ഫലപ്രഖ്യാപനവും നടക്കുന്നുണ്ടാവുക. ശരി ഗോകുൽ, എന്തായാലും 6 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ സീറ്റുകളിലേക്ക് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഗോകുൽ പി ആർ ആണ് വിവരങ്ങൾ നൽകിയത്.